അസ്സലാമലൈക്കും. നമ്മളിന്ന് സയൻസിലെ ബയോളജിയിലേക്ക് പ്രവേശിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ബയോളജിയിലെ പോർഷനിലേക്ക് കടക്കുകയാണ്. നോക്കുക, നമ്മൾ 19-ാമത്തെ പാഠം ജീവജാലങ്ങളുടെ വർഗീകരണമാണ് പാഠത്തിൻ്റെ പേര്. അപ്പം എന്താണ് ജീവജാലങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? ജനിച്ച് ചലിക്കാൻ ശേഷിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ജീവജാലങ്ങൾ എന്ന് പറയാം അല്ലേ. അത് വളരും, വളർച്ച ഉണ്ടാവും അല്ലേ, എന്നും ഒരേ വലിപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചെടികളും എന്താണ് ജീവജാലങ്ങളിൽ പെടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം പഠിക്കാനുള്ള സാധനമാണിത് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ. ജൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നാണ് അർത്ഥം അല്ലേ. ജീവനുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ജൈവം എന്ന് പറയും. ജൈവ വൈവിധ്യമാണ് നമുക്കത് പറയാനുള്ളത്. ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ വ്യത്യസ്തത. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ടല്ലോ നമ്മൾ ജീവജാലങ്ങൾ, അതിനാണ് വൈവിധ്യം എന്ന് പറയാം. നോക്കാം നമുക്ക്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളിലും സമുദ്രത്തിൻ്റെ ആയങ്ങളിലും നമുക്ക് ചുറ്റും വസിക്കുന്ന ജീവികളെ നാം കാണുന്നു. സൂക്ഷ്മ ഏകകോശ ജീവികൾ തൊട്ട് ഭീമാകാരന്മാരായ ആന, റൈനോസറുകൾ, ഹിപ്പോപൊട്ടാമസ്, തിമിംഗലം എന്നിവ ഒക്കെ ഇതിൽപ്പെടുന്നു അല്ലേ. അങ്ങനെ വലിയ വലിയ ജീവികളൊക്കെ നമ്മൾ ഇതിലുണ്ട് അല്ലേ. വളരെ നമുക്ക് കണ്ണുകൊണ്ട് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ പറ്റാത്ത ചെറിയ ജീവികൾ മുതൽ അല്ലേ വലിയ ഡൈനോസേഴ്സിനെ പോലുള്ള വലിയ ജീവികൾ വരെ ഭൂമിയിൽ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. നിലവിൽ നീലത്തിമിംഗലമാണ് ഏറ്റവും വലുത് എന്ന് പറയപ്പെടുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. ഏകദേശം 15 ദശലക്ഷം ജീവജാലങ്ങൾ ഇന്ന് ഭൂമിയിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു അല്ലേ. അതിനെയാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയാം. ഒരുപാട് ജീവനുകൾ അല്ലേ. ഇപ്പോൾ ഉറുമ്പിനെ നോക്കിയ ഒരു രീതിയിലാണ്, മനുഷ്യനെ നോക്കിയാൽ ഒട്ടും സാമ്യമല്ല ഉറുമ്പുമായിട്ട് അല്ലേ. ഇനി നമ്മൾ വേറെ ഇപ്പോൾ പൂച്ചകളെ നോക്കുകയാണെന്ന് വെച്ചാൽ അത് വേറെ ഒന്നാണ് അല്ലേ. അതുപോലെ പക്ഷികളെ നോക്കുകയാണെന്ന് വെച്ചാൽ വേറെ ഒന്നാണ്. ഇനി പക്ഷികളിൽ തന്നെ നമ്മൾ കുരുവിയെ നോക്കിയാൽ ഒന്നാണ്, പരുന്തിനെ നോക്കിയാൽ മറ്റൊന്നാണ്, കാക്കയെ നോക്കിയാൽ മറ്റൊന്നാണ്, കുയില് വേറൊന്നാണ്. അങ്ങനെ ഓരോന്നും വ്യത്യസ്തമാണ് അല്ലേ. അതിനെയാണ് നമ്മൾ വൈവിധ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ജീവജാലങ്ങളിലുള്ള ഈ വൈവിധ്യത്തെ നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഇനി ഏത് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ബാക്ടീരിയകൾ, ഫംഗസുകൾ അല്ലേ, അതുപോലെ ഒരുപാട് ജീവികൾ, വൈറസുകൾ, അതൊക്കെ ഒരുപാട് എണ്ണമുണ്ട്. ഒക്കെ വ്യത്യസ്തമാണ്. അതിനാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ തരത്തിലുള്ള ജീവജാലങ്ങളുടെ വർഗീകരണത്തിനെ കുറിച്ചാണ്. ഓക്കെ, ജീവജാലങ്ങളുടെ വർഗീകരണത്തിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. നോക്കാം, ആഹാര രീതിക്കനുസരിച്ച് ഒരു ജീവി കഴിക്കുന്ന, അകത്തേക്കെടുക്കുന്ന ആഹാര രീതിക്കനുസരിച്ച് ജീവജാലങ്ങളെ പ്രധാനമായി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് സ്വഭോജികൾ എന്ന് പറയും, മറ്റൊന്ന് പരഭോജികൾ എന്ന് പറയും അല്ലേ. എന്താണ് സ്വഭോജികളും? ഇവിടെ വീണ്ടും സ്വഭോജി എന്ന് എഴുതിയില്ല അല്ലേ, എന്ത് ചെയ്യാം, പരഭോജികൾ എന്ന് എഴുതാം. സ്വഭോജികൾ എന്ന് പറഞ്ഞാൽ സ്വയം ഭോജനം കണ്ടെത്തുന്നവർ, സ്വഭോജികൾ. ഭോജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലേ. സ്വയം ആഹാരം കണ്ടെത്തി നിർമ്മിച്ച് കഴിക്കുന്ന ജീവികളെയാണ് നമ്മൾ സ്വഭോജികൾ എന്ന് പറയാം അല്ലേ. ആഹാരം അകാർബണിക വസ്തുക്കളിൽ നിന്നും നിർമ്മിക്കുന്നു. ഈ കോളം നിങ്ങൾ വരച്ചെടുക്കണം കേട്ടോ. ഇനി പരഭോജികൾ എന്ന് പറഞ്ഞാലോ, ആഹാരം മറ്റു ജീവികളിൽ നിന്നും സ്വീകരിക്കുന്നു. സ്വഭോജികൾക്ക് നമ്മൾ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പറയാം ഓട്ടോട്രോഫിക്കാണ്, ഓട്ടോട്രോഫിക്. പരഭോജികൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഹെറ്ററോട്രോഫിക് എന്നാണ്. ഓക്കെ, ആഹാരം മറ്റു ജീവികളിൽ നിന്നും സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ നിറത്തിൽ തന്നെ എന്ത് ചെയ്യാം, ആഹാരം സ്വയം നിർമ്മിക്കുന്നത് ഓട്ടോട്രോഫിക്കാണ്, സ്വഭോജികളാണ്. ആഹാരം മറ്റു ജീവികളിൽ നിന്നും കിട്ടുന്നത് എന്താണ്, പരഭോജികളാണ്, ഹെറ്ററോട്രോഫിക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്വഭോജികളുടെ തരംതിരിക്കൽ നോക്കാം. സ്വഭോജികളെ നമ്മൾ കീമോട്രോഫിക് എന്നും ഫോട്ടോട്രോഫിക് എന്നും വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കീമോട്രോഫിക് ആൻഡ് ഫോട്ടോട്രോഫിക്. എന്താ കീമോട്രോഫിക്? കീമോ എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ നിന്നാണ്.
അതുകൊണ്ട് തന്നെ രാസപ്രക്രിയയിലൂടെയുള്ള ഊർജം ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന ജീവികളെയാണ് നമ്മൾ കീമോട്രോപിക് ജീവികൾ എന്ന് പറയാം. ഓക്കെ, അതിനുദാഹരണം ചിലതരം ബാക്ടീരിയകളാണ്. ഓക്കെ, ആഹാരം രാസപ്രക്രിയയിലൂടെയുള്ള ഊർജം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ഇനി എന്താണ് ഫോട്ടോട്രോപിക് എന്ന് പറഞ്ഞാൽ? ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ് അർത്ഥം, വെളിച്ചം, പ്രകാശം അല്ലേ. അപ്പോൾ സൗരോർജം, സൂര്യപ്രകാശം ഉപയോഗിച്ച് ഫോട്ടോ സിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം പാകം ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ ഫോട്ടോട്രോപിക് ജീവികൾ എന്ന് പറയാം. ഓക്കെ, ആഹാര രീതിക്കനുസരിച്ച് സ്വഭോജികൾ എന്ന് തിരിച്ചിട്ടുണ്ട്. സ്വഭോജികളിൽ രണ്ട് തരമുണ്ട്, കീമോട്രോഫിക്കും ഫോട്ടോട്രോഫിക്കും. കീമോട്രോഫിക് രാസവസ്തുക്കളിൽ നിന്നും രാസപ്രക്രിയയിലൂടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫോട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരഭോജികൾ, ഹെറ്ററോട്രോഫിക് ജീവികളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാണ് ഹോളോട്രോഫിക്. ഹോളോട്രോഫിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയെ ഭക്ഷിച്ച് ജീവിക്കുന്നു. അതിന് നമ്മൾ മൃഗങ്ങളൊക്കെ ഉദാഹരണങ്ങളാണ് അല്ലേ. മറ്റുള്ളവയെ ഭക്ഷിച്ച് ജീവിക്കുന്നു, നമ്മൾ മനുഷ്യരതിന് ഉദാഹരണമാണ്. നമ്മൾ ചെടികൾ കഴിച്ചാലും ചെടികളും ജീവജാലങ്ങളാണ് അല്ലേ, അവർ ജനിക്കുന്നു വളരുന്നു. അതുപോലെ നമ്മൾ ബാക്കി മൃഗങ്ങൾ അതിനെയും നമ്മൾ ഭക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഹോളോട്രോഫിക്കലാണ് വരിക, മറ്റുള്ളവയെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ ഹോളോട്രോഫിക് ജീവികൾ എന്ന് പറയാം. മറ്റൊന്ന് സാപ്രോട്രോഫിക്കാണ്. സാപ്രോട്രോഫിക് എന്താ? സാപ്രോട്രോഫിക് ചത്തതോ ചീഞ്ഞതോ ആയ വസ്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ സാപ്രോട്രോഫിക് ജീവികൾ എന്ന് പറയാം. ചിലതരം ബാക്ടീരിയകളും ഫംഗസുകളും ഉദാഹരണമാണ്. ചത്തതും ചീഞ്ഞതുമായ വസ്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ സാപ്രോട്രോഫിക് ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തരംതിരിക്കൽ പാരസൈറ്റിക് ആണ്. പാരസൈറ്റിക് ജീവികൾ മറ്റുള്ളവയുടെ ദഹിപ്പിച്ച ആഹാരം സ്വീകരിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ പാരസൈറ്റിക്, അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ ശരീരത്തിൽ ജീവിക്കുന്ന ജീവികളെയാണ് പാരസൈറ്റിക് ജീവികൾ എന്ന് പറയാം. ചിലതരം ബാക്ടീരിയകൾ, ഫംഗസുകൾ, ചെടികൾ, ജന്തുക്കൾ അല്ലേ, അതുപോലെ വിര, പേന്, അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം എന്താണ്? പേനാണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു ജീവികളുടെ ശരീരത്തിലാണ് ജീവിക്കുക അല്ലേ. പേന് നമ്മുടെ തലയിൽ ജീവിക്കാറുണ്ട് അല്ലേ, മനുഷ്യൻ്റെ തലയിലുള്ളതാണ് പേന്. അപ്പോൾ അതെന്താണ്? അത് മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ വിരകളുണ്ടല്ലോ, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വയറ്റിലുണ്ടാവും വിരകൾ, അത് പാരസൈറ്റുകളാണ് അല്ലേ. അതുപോലെ ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ പലതരത്തിലുള്ള ജീവികൾ എന്തുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെ ചില മരത്തിലുണ്ടാവും അല്ലേ. ഇത്തിക്കണ്ണി എന്ന് പറയുന്ന ഒരു ചെടികൾ മരത്തിൽ വളരാറുണ്ട് അല്ലേ, അതെന്താണ്? ഒരു തരം പാരസൈറ്റാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പാരസൈറ്റുകൾക്കുണ്ട്. അപ്പോൾ ഇത്രയും നോട്ട് എഴുതി, അതുപോലെ ഈ കോളൊക്കെ വൃത്തിക്ക് വരച്ച് നല്ല വിശദീകരണത്തോടു കൂടി എന്ത് ചെയ്യുക, നോട്ട് എഴുതി എനിക്ക് അയച്ചു തരിക. ഓക്കെ, ബാക്കി ഭാഗം അടുത്ത ക്ലാസ് പറയാം. അസ്സലാമു അലൈക്കും.